ഹായ് സഹദേവ് മാഷാണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ആഴ്ച മുതൽ സബ് ജില്ലാ ഗണിതശാസ്ത്ര മേളകൾ ആരംഭിക്കുകയാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും സ്കൂൾ തല മേളകൾ കഴിഞ്ഞ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ കുട്ടിയെയും ഓരോ സ്കൂളിന്റെ പ്രതിനിധിയായി സബ് ജില്ലയിലേക്ക് അയക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞതാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ. ചാർട്ട് പേപ്പറിൽ വരയ്ക്കുന്നത് കൊണ്ടാണ് ഈ ഇനത്തിനെ ജിയോമെട്രിക്കൽ ചാർട്ട് GC എന്ന ചുരുക്കൽ പേരിൽ അറിയപ്പെടുന്ന ജിയോമെട്രിക്കൽ ചാർട്ട്. ഇത് ചാർട്ട് പേപ്പറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് നിശ്ചിത വലുപ്പം പറഞ്ഞിട്ടുണ്ട്. 71 സെന്റിമീറ്റർ നീളവും 56 സെന്റിമീറ്റർ വീതിയുമുള്ള ചാർട്ട് പേപ്പർ ആയിരിക്കണം. പക്ഷേ കടകളിൽ സാധാരണ ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടുക കട്ടികുറഞ്ഞ വളരെ കുറഞ്ഞ ഒരു പിന്നെ പേപ്പറാണ്. അപ്പോൾ അതിൽ വരയ്ക്കാൻ ശ്രമിച്ചാൽ വരച്ച് തീരുന്നതിന് മുമ്പേ ചാർട്ട് കീറിപ്പോകാൻ സാധ്യതയുണ്ട് കട്ടി കുറഞ്ഞതുകൊണ്ട്. മറ്റൊന്ന്, കട്ടി കുറഞ്ഞ ചാർട്ട് ഉപയോഗിക്കുമ്പോൾ ചുളിവ് വരാം, പെട്ടെന്ന് മടങ്ങിപ്പോകും. മറ്റൊന്ന്, മഷിയുടെ നനവ് മാത്രം മതി അത് കീറാനൊരു കാരണമായി വരാം, മഷി പടരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രയാസമുള്ളതുകൊണ്ടാണ് തീർച്ചയായും നിങ്ങളോട് ഏറ്റവും കട്ടിയുള്ള കാർഡ് ഷീറ്റ് തന്നെ, അത് വില കൂടിയതാണ്. അതുകൊണ്ട് മത്സരത്തിന്റെ സമയത്തെങ്കിലും തീർച്ചയായും നിങ്ങൾ അതാണ് ഉപയോഗിക്കേണ്ടത്. രക്ഷിതാക്കളും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. JK കാർഡ് അല്ലെങ്കിൽ ഐവറി കാർഡ്, വെള്ള നിറത്തിലുള്ള ഈ കാർഡാണ്. കാർഡ് ഷീറ്റ് എന്ന് തന്നെ പറയണം. കാർഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞു പോരുത്. നമുക്ക് നിശ്ചിത വലുപ്പത്തിൽ 71 സെന്റിമീറ്റർ നീളവും 56 സെന്റിമീറ്റർ വീതിയുള്ള ഷീറ്റ് തന്നെയായിരിക്കണം. അപ്പോൾ ഇതാണ് മത്സരത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നല്ല ഡെസ്കും മേശയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഒരു സബ് ജില്ലാ മേള നടക്കുന്ന ആ സ്ഥലത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഹൈസ്കൂളിന് 10 ഐറ്റം ഉണ്ട്, അതേമാതിരി UP തലത്തിൽ 5 ഉണ്ട്, അതേമാതിരി LP തലത്തിൽ 4 ഐറ്റങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുണ്ടാവും. ഇത്രയും കുട്ടികൾക്ക് മേശയും തന്നെ ഇതൊന്നും ഒരുക്കുക എന്ന് പറഞ്ഞ സംഘാടകർക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോ നിങ്ങൾ അത് പരിശീലിക്കേണ്ടത് നിലത്തിരുന്നാണ്. ജിയോമെട്രിക്കൽ ചാർട്ട് വരയ്ക്കാൻ ഏറ്റവും സേഫായിട്ടുള്ള പ്രതലം നിലമാണ്, ഗ്രൗണ്ട്. അതായത് ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമും മിക്കവാറും ടൈൽസ് ഇട്ടതായിരിക്കുമല്ലോ, ടൈൽസോ അങ്ങനെയുള്ള നല്ല ഫ്ലോർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പഴയ ന്യൂസ് പേപ്പർ, കുറച്ച് കൂടുതൽ ന്യൂസ് പേപ്പർ നിങ്ങൾ കരുതണം. എന്നിട്ട് കട്ടിയിൽ ഒരു 5-6 ഷീറ്റ് കട്ടിയിൽ വിരിച്ചതിന് ശേഷം അതിന്റെ മേലെയാണ് ചാർട്ട് പേപ്പർ വെക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിൽ ഒരു തരിപ്പൂഴി പോലും ഉണ്ടാവരുത്. നിങ്ങൾ പേപ്പർ വിരിക്കുന്നതിന് അടിയിൽ ഒരു തരിപ്പൂഴി പോലും ഉണ്ടാകരുത്. അപ്പോൾ ചെരുപ്പിട്ടൊക്കെ ചവിട്ടിയതാണെങ്കിൽ എന്തായാലും അവിടെ പൂഴിത്തരികൾ കാണും. നമ്മൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൂഴിത്തരി നമ്മൾ കൈവച്ച് അമർത്തുമ്പോൾ അവിടുന്ന് മൺതരികൾ, ചെറിയ കല്ലിന്റെ കഷ്ണങ്ങൾ പേപ്പർ തുളച്ച് മേലോട്ട് വരും, നിങ്ങളുടെ ചാർട്ട് കീറും. അതുകൊണ്ട് അടിയിൽ തീരെ മൺതരിയോ അല്ലെങ്കിൽ പൂഴിത്തരിയോ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ന്യൂസ് പേപ്പർ വിരിക്കാവൂ. പിന്നീട് ന്യൂസ് പേപ്പർ 1-ഉം 2-ഉം അല്ല, ഒരു 10-15 ഷീറ്റ് വിരിക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. കാരണം കുറച്ച് കട്ടിയിൽ അവിടെ ഉണ്ടാകുന്ന നല്ലതാണ്. ചാർട്ടിന്റെ ഒരു ഭാഗം പോലും നിലത്ത് ആവാത്ത രൂപത്തിൽ നിങ്ങൾ ഷീറ്റ് വിരിക്കണം. അപ്പോ അതിനുശേഷം നിങ്ങൾക്കിരിക്കാനുള്ളത് വേറെയും വിരിക്കുക. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ പഴയ ന്യൂസ് പേപ്പർ എടുക്കണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിലം, അതായത് ഡെസ്കിലാണ് വെക്കുന്നതെങ്കിൽ രണ്ട് കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും 2 ഡെസ്ക് ചേർത്തിട്ടതാണെങ്കിൽ പിന്നെ 2 കുട്ടികൾ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോ മറ്റേ കുട്ടി ഏതെങ്കിലും കാരണവശാൽ ആ കുട്ടിയോട് ഡെസ്ക് ഇളകി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചിത്രം കേടുവരും. നിലത്താവുമ്പോൾ ആ പ്രശ്നമില്ല, പക്ഷെ മറ്റുള്ളവർ ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അപ്പോ അതുവരെ മേശപ്പുറത്ത് ഇരുന്ന് വരച്ച കുട്ടി അവിടുന്ന് പെട്ടെന്ന് നിലത്ത് ഇരിക്കണമെന്ന് ആണ് പറയുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആദ്യമേ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണെങ്കിലും സ്കൂളിൽ നിന്ന് ചെയ്യുമ്പോഴാണെങ്കിലും നിലത്തിരുന്ന് ശീലിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഇനി നിലത്തിരുന്ന് ശീലിച്ച കുട്ടിക്ക് മേലെ അവിടെ നല്ലൊരു മേശ കിട്ടുകയാണോ, തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക, അത് നല്ല സൗകര്യമായി കിട്ടുമല്ലോ. അത് പ്രതീക്ഷിക്കരുത്. സംഘാടകർക്ക് അത്രയും മേശയും മറ്റുള്ള സൗകര്യങ്ങളും ഒരുക്കാൻ പറ്റി എന്ന് വരില്ല. മറ്റൊന്ന്, നിലോ ഇളവുമില്ലാലോ, ഡെസ്കാണെങ്കിലും ബെഞ്ചാണെങ്കിലും ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോ മറ്റൊന്ന്, ഏറ്റവും വെളിച്ചം കിട്ടുന്ന ഭാഗത്താണ് നിങ്ങൾ ഇരിക്കേണ്ടത്. വെളിച്ചം നിങ്ങൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ചില അപൂർവം ചില കുട്ടികൾ ഇടത് കൈ ഉപയോഗിക്കുന്നവരുണ്ട്, വലത് കൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വലത് കൈയിന്റെ ഭാഗത്താണ് വെളിച്ചം വരേണ്ടത്. ഉദാഹരണത്തിന്, വലതു ഭാഗത്തു നിന്ന് വെളിച്ചം വരുമ്പോൾ നിങ്ങൾ ഇടതുഭാഗത്ത് സ്കെയിലിൽ അടയാളപ്പെടുത്താനും വരക്കാനും നിന്നാൽ വലത്, അതായത് സ്കെയിലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഡാർക്കായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏത് ഭാഗത്തു നിന്നാണോ വെളിച്ചം വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ സ്കെയിലിനോട് ചേർന്ന് നിന്ന് ഡാർക്കാണ് ഉണ്ടാവുക, അവിടെ ഇരുട്ടായിരിക്കും. സൂക്ഷിച്ചു നോക്കുമ്പോൾ പോയിന്റ് ഇടുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോ ഈ ജനലിനടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ വെളിച്ചം നമുക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ വലത് കൈയിന്റെ, നിങ്ങൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിലാണ് വലത് കൈയിന്റെ ഭാഗത്താണ് എപ്പോഴും വെളിച്ചം വരേണ്ടത്. അതിന് കണക്കാക്കി നിങ്ങൾ നീങ്ങി നിന്നോളണം. വലത് ഭാഗത്തു നിന്ന് വെളിച്ചവും നിങ്ങൾ ഇടത് ഭാഗത്തേക്കാണ് വരക്കുന്നതെങ്കിൽ അവിടെ ലൈറ്റിന് പകരം ഡാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ കിട്ടുന്ന വെളിച്ചം എങ്ങനെ നമുക്ക് അനുകൂലമാക്കാന്ന് പറഞ്ഞു. കാലാവസ്ഥ ചിലപ്പം മാറി, ചിലപ്പോ ഒരു ചെറിയ മഴയോ ചാറ്റൽ മഴയോ ഉണ്ടെങ്കിൽ ഈ ജനലിന്റെ അടുത്ത് ഇരിപ്പ് അത് പ്രയാസം ഉണ്ടാക്കും. കാരണം ആ ഈർപ്പം കാറ്റിലൂടെ വന്ന് നമ്മുടെ ചാറ്റൽ വീഴാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വളരെ വിജിലന്റ് ആയിരിക്കണം. അത് മറക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി നിങ്ങൾ അന്നേരം നോക്കിക്കൊള്ളു. ഓക്കെ, എന്തായാലും അത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. വെളിച്ചം പരമാവധി കിട്ടുന്ന രൂപത്തിൽ ഇത് ഉപയോഗിക്കുക. യെസ്, അപ്പോ നമ്മൾ തുടങ്ങുകയാണ്. പല കുട്ടികൾക്കും എന്നാ പറയുന്ന കേട്ടിട്ടുണ്ട്, മീറ്റർ സ്കെയില് പലരും അതും കൊണ്ട് പോകുന്നു കണ്ടിട്ടുണ്ട്. ശരിക്ക് ജിയോമെട്രിക്കൽ ചാർട്ട് പിന്നെ അത്രയും ലെങ്ത്തിൽ വരക്കാനില്ലെങ്കിൽ നിങ്ങൾ വലിയ മീറ്റർ സ്കെയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ വരക്കുന്ന പല ചിത്രങ്ങളിലും പിന്നെ ചെറിയ, അതായത് 30 സെന്റിമീറ്റർ സ്കെയില് മതി. ഇനി ഏത് സ്കെയിൽ ഉപയോഗിക്കണമെന്നോ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് സ്കെയിലാണ്, പ്ലാസ്റ്റിക് സ്കെയിൽ. അപ്പോ വരക്കാനും അളക്കാനും വരക്കാനും ഏറ്റവും പറ്റിയത് പ്ലാസ്റ്റിക് സ്കെയിലാണ്. നിങ്ങൾ പലരും മരത്തിന്റെ സ്കെയിലും അതുപോലെ മെറ്റൽ സ്കെയിലും ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് സാധാരണ നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന 30 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് സ്കെയിലാണ്. എന്താ മരത്തിന്റെ സ്കെയിലിന്റെ പ്രശ്നം? മരത്തിന്റെ സ്കെയിലിന് തിക്നെസ് കൂടുതലാണ്, കട്ടി കൂടുതലാണ്. കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുമ്പോൾ ഏക്കുറസി അവിടെ നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ നേരെ 90 ഡിഗ്രിയിൽ നിന്ന് നേരെ നോക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ 1-2 മില്ലിമീറ്ററിന്റെ വ്യത്യാസം വരാം, അത് പാടില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് മത്സരത്തിനെങ്കിലും നിങ്ങൾ മരത്തിന്റെ സ്കെയിൽ ഉപയോഗിക്കരുത്. പിന്നെ മെറ്റൽ സ്കെയിലാണ്, മെറ്റൽ സ്കെയിൽ ഉപയോഗിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ മെറ്റൽ സ്കെയിലിന്റെ അറ്റം വളരെ നൈസാണ്, അത് തെന്നിപ്പോകും. വേറൊന്ന്, മെറ്റൽ സ്കെയിലിന്റെ അറ്റത്ത് 0 നമ്മൾ കാണില്ല. മെറ്റൽ സ്കെയിലിന്റെ ഏറ്റവും അറ്റത്തായിരിക്കും 0 അവിടെ വളഞ്ഞിട്ടാണ് ഉണ്ടാകുക. കാരണം അങ്ങനെയാണല്ലോ, അവിടെ ലേശം ഒരു കോണ് വളവ് വന്നിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ മെറ്റൽ സ്കെയിലിന്റെ 0 സെന്റിമീറ്റർ കറക്റ്റായി കണ്ടെത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് മെറ്റൽ സ്കെയിലും വിടാം. എന്നാൽ ഈ പ്ലാസ്റ്റിക് സ്കെയിലാണെങ്കിൽ 0 കൃത്യമായിട്ട് കിട്ടും. അപ്പോ അളക്കാനും വരക്കാനും നല്ലത് ഇതാണ്. ഇനി മോഡലിന്റെ കുട്ടികൾക്ക് മുറിക്കാനാണെങ്കിൽ മെറ്റൽ സ്കെയിൽ തന്നെ ഉപയോഗിക്കണം, അത് ആ സമയത്ത് മെറ്റൽ സ്കെയിൽ തന്നെയാണ്. മറ്റൊന്ന്, പല കുട്ടികളും തന്നെ വരച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്കൂളിലും പോയപ്പോ, അതായത് നേർരേഖ വരക്കേണ്ടി വന്നാൽ കുട്ടികൾ ഈ സ്കെയിലിന്റെ അറ്റം വെച്ച് വരക്കുന്നു. ഈ സ്കെയിലിന്റെ അറ്റമാണെങ്കിലും നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു കർവാണ് കാണുക.
ഒരിക്കലും അറ്റത്ത് വെച്ച് വരക്കരുത്. അതായത് രണ്ട് പോയിന്റുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു വരയാണെങ്കിൽ ഇതാ ഞാൻ കാണിക്കുന്ന പോയിന്റ്, ഇതാ ഇത് നോക്ക്, ഇവിടെ വളവാണ്. ഈ വളവിൽ വെച്ച് അപ്പോ അതൊരു വളഞ്ഞ വരയാണ് ഉണ്ടാവുക. ഞാനിത് പറയാൻ കാരണം എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ്. പല സ്ഥലത്തും ഞാനിത് കണ്ടിട്ടുണ്ട്. കുട്ടികൾ വരക്കുന്നത് സ്കെയിലിന്റെ ഏറ്റവും ടോപ്പിൽ വെച്ചാകുമ്പോൾ അത് നേർരേഖയ്ക്ക് പകരം അവിടെ ഒരു കർവാണ് ഉണ്ടാകുക, പിന്നീട് നേർരേഖ വരും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്കെയില് അങ്ങനെ രണ്ട് പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ നീട്ടി മേലോട്ട് വെക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. യെസ്. ഇനി ഏത് പെന്നാണ് ഉപയോഗിക്കുന്നത്? പെൻസിലിന്റെ കാര്യം, പിന്നെ പെൻസില് ഏറ്റവും ഷാർപ്പായിട്ടുള്ള പെൻസിലാണ് നിങ്ങൾ കോമ്പസിലാണെങ്കിലും ആദ്യം വരക്കാനാണെങ്കിലും ഉപയോഗിക്കേണ്ടത്. മറ്റൊന്ന് ഇതാ സി ഡി, ബ്ലാക്ക് സി ഡി മാർക്കറാണ് ഇത്. ഇത് പിന്നെ ഇതിൽ തന്നെ ഇത് ക്യാമലിൻ്റെതാണ്. സി ഡി ഡി വി ഡി മാർക്കർ പെണ്ണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് സി ഡി മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പെർമനന്റ് മാർക്കറാണ്. എന്താ പെർമനന്റ് മാർക്കറിന്റെ പ്രത്യേകത? അത് പെർമനന്റ് ആണ്. ആ മഷി കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, അനങ്ങൂല. അതേപോലെ സ്കെച്ച് പെന്ന് കൊണ്ടാണ് വരക്കുന്നതെങ്കിൽ അവിടെ വരച്ചു കഴിഞ്ഞാൽ മഷി ലേശം പടരും, അത് സൂക്ഷ്മമായിട്ട് പടരും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാ? ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞ് എൽ പിയിലുള്ള കുട്ടികളാണെങ്കിൽ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച എല്ലാ നേർവരകളും പിന്നീട് സി ഡി മാർക്കർ കൊണ്ട് മാറ്റി വരക്കണം. സി ഡി മാർക്കർ കൊണ്ട് മാറ്റി വരച്ച ചിത്രത്തിൽ കളർ ചെയ്യുമ്പോൾ മാത്രമേ ആ പെർഫെക്ഷൻ കിട്ടൂ. അപ്പോൾ ഇതാ ഒന്നും കൂടെ, സി ഡി ഡി വി ഡി മാർക്കറാണ് ഇത്. പല കമ്പനീൻ്റെ ഉണ്ട്. പെന്ന് സാധാരണ പെന്നിൻ്റെ വലുപ്പത്തിലുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ സി ഡി മാർക്കർ കൊണ്ടാണ് നമ്മളെ ചിത്രത്തിന്റെ ഗ്രാഫ് ആദ്യത്തെ ആ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതിന് പകരം ഇതുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. ചെറിയ പരിചയമില്ലാത്ത കുട്ടികളാണ് പെൻസിൽ കൊണ്ട് വരച്ചതിന്റെ മേലെ പെൻസിലിന്റെ വര കാണാത്ത രൂപത്തിൽ സി ഡി മാർക്കർ കൊണ്ട് വരയ്ക്കണം. അപ്പോൾ ഒരു പെന്ന് പരിചയപ്പെടുത്തി ബ്ലാക്ക് സി ഡി മാർക്കർ, ബ്ലാക്ക് തന്നെയായിരിക്കണം. ഇനി ഇതാ മറ്റൊരു, ഇതും പെർമനന്റ് മാർക്കർ തന്നെയാണ്, പക്ഷേ സി ഡി മാർക്കർ അല്ല. ഇത് കുറച്ചും കൂടെ തടിച്ച പെന്നാണ്. അതായത് ബോൾഡ് മാർക്കറാണ്. ഇതും പെർമനന്റ് മാർക്കറാണ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ചിത്രത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വരയ്ക്കേണ്ട വരയാണ്. അത് എല്ലാ സ്ഥലത്തും ഇല്ല. ഉദാഹരണത്തിന് നിങ്ങൾ കളർ കൊടുത്തെങ്കിൽ ആ ഔട്ടർ പാർട്ടിൽ ലേശം ഒന്ന് തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അത് മിക്കവാറും കുട്ടികൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. വര ലേശം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, അല്ലെ, കളർ ലേശം പുറത്തേക്ക് തള്ളി നിൽക്കും. ആ തള്ളി നിൽക്കുന്ന ഭാഗം ഈ ബോൾഡ് പേന കൊണ്ട് ഒരു വട്ടം കട്ടിയിൽ വരക്കുകയാണെങ്കിൽ, എല്ലാ വരയിലും അല്ലേ, ഏറ്റവും ഔട്ടർ പാർട്ടിൽ, ഏറ്റവും ഔട്ടർ പാർട്ടിൽ ഈ ബോൾഡ് പേന കൊണ്ട് വരക്കുകയാണെങ്കിൽ ആ തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ ഫിനിഷ് ചെയ്ത് വരും. അപ്പോൾ രണ്ട് പെർമനന്റ് മാർക്കർ പരിചയപ്പെടുത്തി. ഒന്ന് ബ്ലാക്ക് സി ഡി മാർക്കർ, മറ്റൊന്ന് ബ്ലാക്ക് പെർമനന്റ് മാർക്കർ ബോൾഡ്, ബ്ലാക്ക് ബോൾഡ് തടിച്ചത്, തടിച്ച ടിപ്പുള്ളതാണ്. ഇനി കളർ, കളർ കൊടുക്കാനുള്ള കളർ മാർക്കർ. ഞാൻ ഉപയോഗിക്കുന്ന കളർ മാർക്കർ സാധാരണഗതിയിൽ ഇതാണ്, ചിസിൽ ടിപ്പർ. ഇതിൽ ലെക്സർ എന്നൊരു കമ്പനീൻ്റെ കാണുന്നുണ്ട്, സൂപ്പർ ചിസിൽ ടിപ്പറാണ്. എന്താ ചിസില്? ചിസില് എന്ന് പറഞ്ഞാൽ ഈ ചെത്തുള്ളതാണ്. ഇതാ ഞാൻ തുറന്ന് കാണിക്കാം. ഇതാ, അതായത് ഈ ചിസിൽ ഇങ്ങനെ ചെത്തുള്ളതാണ്. എന്താ ഇതിന്റെ ഗുണം? ഇതുകൊണ്ട് കുത്തനെ പിടിച്ചാൽ നേരിയ വരയും പിന്നെ പരത്തി കൊടുത്താൽ നല്ല കട്ടിയിലും കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിലും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ പേന സജസ്റ്റ് ചെയ്യുന്നത്. ഇത് പല കമ്പനീൻ്റെ ഉണ്ട്. ഇതാ വേറെ ഒന്ന്, ഇതാ ഇത് ആൽഫ ചിസിൽ, അതും ഈ ചിസിൽ മാർക്കറാണ്. അപ്പോൾ പിന്നെ ഇത് ഓർക്കുക, ഇതിൻ്റെ അറ്റത്ത് സ്പോഞ്ചാണ്, സ്പോഞ്ചാണ്. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് കൊടുക്കാം. കളത്തിന്റെ ഏറ്റവും ബോർഡറിൽ കൊടുക്കുന്ന സമയത്ത് നേരിയ രൂപത്തിൽ ഇങ്ങനെ കുത്തനെ പിടിച്ചു കൊടുക്കാം. ഉള്ളിൽ പിന്നെ കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് പരത്തിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചിസിൽ ടിപ്പ് മാർക്കർ. ഇത് ഈ പേന ഒരു ബോക്സിൽ 10 വ്യത്യസ്ത കളർ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ കടക്കാർ 10 ഏതെങ്കിലും കളർ ഇട്ട് തരുന്ന നോക്കണം. നിങ്ങളത് പരിശോധിച്ചിട്ട് 10 കളറാണെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ചും ഓറഞ്ച് മഞ്ഞ, റെഡ് ഓറഞ്ച് മഞ്ഞ, റെഡ് ഇല്ലെങ്കിൽ ഓറഞ്ച് മഞ്ഞ
ആ രണ്ട് കളറും എല്ലാ കളർ കോമ്പിനേഷന്റെ കൂടെ അവസാനിക്കുന്നതാണ് ഓറഞ്ച് മഞ്ഞ വെള്ള എന്നുള്ള രൂപത്തിൽ അപ്പോൾ ഓറഞ്ചും മഞ്ഞയും ചില ബോക്സിൽ ചില കമ്പനിക്കാർ മഞ്ഞ യെല്ലോ കളർ ആ സെറ്റിന്റെ കൂടെ ഉണ്ടാവില്ല നമുക്ക് നിർബന്ധമായിട്ട് യെല്ലോ കളർ വേണം അപ്പോൾ അവിടെ നിന്ന് തന്നെ ബോക്സ് തുറന്നു നോക്കിയിട്ട് യെല്ലോ കളറും കൂടെ ഉള്ള സെറ്റാണ് എന്ന് ഉറപ്പ് വരുത്തണം ചില കമ്പനിയുടെ സെറ്റിൽ ലൈറ്റ് ബ്ലൂ ആണ് ഉള്ളത് അതായത് 10 എണ്ണം തേക്കാൻ വേണ്ടി അവർ യെല്ലോ ഒഴിവാക്കിയിട്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ നമുക്ക് നല്ല തന്നെയാണെങ്കിലും ആ സമയത്ത് ആ ബോക്സിൽ പിന്നെ യെല്ലോ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ വേറൊരു യെല്ലോ പെന്ന് നിങ്ങൾ വാങ്ങണം യെല്ലോ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ മാറ്റി വാങ്ങുക ഒന്നും കൂടെ നോക്കുക കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 10 വ്യത്യസ്ത അതായത് ഓറഞ്ച് യെല്ലോ ഉൾപ്പെടെ 10 കളറും ഉണ്ട് ആ ബോക്സിൽ നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക കേട്ടോ ഓക്കെ ചെറിയ കുട്ടികൾ എൽ പി തലത്തിലുള്ള പല കുട്ടികളും ഈ സ്കെച്ച് പെന്ന് കൊണ്ടാണ് കളർ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഈ സ്കെച്ച് പെന്നിനൊരു പ്രയാസമുണ്ട് എന്താണ് ഇതിന്റെ അറ്റത്ത് ഇതിന്റെ ടിപ്പ് ഈ ടിപ്പ് വടിക്കഷ്ണാണ് സ്റ്റിക്ക് ഒരു വടിക്കഷ്ണാണ് ഇതിന്റെ അറ്റത്തുള്ളത് അല്ലാതെ സ്പോഞ്ചല്ല അപ്പോഴെന്താണ് ഇതുകൊണ്ട് അമർത്തി പേപ്പറിൽ വരച്ച് കളർ കൊടുക്കുന്ന സമയത്ത് പേപ്പറിന്റെ ഒരു പാളി അവിടെ നിന്ന് ഇളകി ഇളകി വരും അപ്പോൾ കളർ കൊടുത്തു കഴിഞ്ഞ് അതൊരു ചെതലരിച്ച പോലെയാണ് ഉണ്ടാവുക നമ്മളൊരു ചെതലരിച്ച പോലെ ഒരു നൈസും ഉണ്ടാവില്ല തൊടുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും അവിടുന്ന് എന്താ സംഭവിക്കുന്ന ഈ നനവും റഫായിട്ടുള്ള ഈ പെന്ന് കൊണ്ട് ചെയ്യുന്ന സമയത്ത് പേപ്പറിന്റെ ഒരു ലെയർ അവിടുന്ന് പൊളിഞ്ഞിളകുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക സ്കെച്ച് പെന്നല്ല ഉപയോഗിക്കേണ്ടത് നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് മാർക്കറാണത് എൽ പി ആയാലും യു പി ആയാലും ഹൈസ്കൂൾ ആയാലും ഒക്കെ ചിസിൽ ടിപ്പ് മാർക്കർ ഞാൻ നേരത്തെ കാണിച്ച ഈ പേന തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പെർഫെക്ഷന് വേണ്ടി ഓക്കെ ഇനി കോമ്പസിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് ഇതാ ഈ കോമ്പസ് ഇത് ബോക്സിലുള്ള കോമ്പസ് അല്ല ഇത് സെപ്പറേറ്റ് ഇതാ ഈ ഒരു പെട്ടിയിൽ ഇത് ഇല്ല NMRP കാണിച്ചിരിക്കുന്ന 25 രൂപയാണ് അപ്പോൾ ഇത് ഞാൻ പിന്നെ തലശ്ശേരി കണ്ണൂർ ജില്ലയിലൊരു പിന്നെ സ്കൂൾ പ്രോഗ്രാമിന് പോയപ്പോൾ അവർ 3-4 എണ്ണം വാങ്ങി അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല അപ്പോൾ അവരൊന്ന് എനിക്ക് തന്നതാണ് അപ്പോൾ ആ ഭാഗത്ത് ഇത് കിട്ടുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ അപ്പോൾ ഈ എന്തായാലും ബുക്ക് സ്റ്റാളിൽ അവരോട് പറഞ്ഞാൽ അവരടുത്ത് ഇല്ലെങ്കിൽ ഇത് എന്താ ഇതിൻ്റെ ഡോംസ് ആണെന്ന് തോന്നുന്നു പേര് വ്യക്തമല്ല അത് ഡോംസ് എന്നാണ് തോന്നുന്നു വായിക്കുക ഈ അതായത് 25 രൂപയുള്ള ഇത് അതിനേക്കാൾ വില കുറഞ്ഞ കോമ്പസാണ് ഇത് മറ്റൊന്ന് നിങ്ങളെ കുട്ടികൾ ഉപയോഗിക്കുന്ന മത്സരത്തിന് കൊണ്ടുപോകുന്ന കോമ്പസ് അത് അതിൻ്റെ അറ്റം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സ്ലിപ്പ് ചെയ്തു പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ സാധാരണ യൂസ് ചെയ്യുന്ന പിന്നെ ബോക്സിലുള്ള കോമ്പസാണ് വെറുതെ ഇങ്ങനെ ഈ മരത്ത് ഡെസ്കിലോ പ്രതലത്തിലോ അടിച്ചടിച്ച് ഇതിൻ്റെ അറ്റം ഒന്നുകിൽ വളഞ്ഞിട്ടുണ്ടാവും അല്ലെ പരന്നിട്ടുണ്ടാവും അങ്ങനത്തെ കോമ്പസ് നമ്മൾ മത്സരത്തിന് കൊണ്ടുപോയി ഉപയോഗിക്കരുത് കാരണം സ്ലിപ്പ് ചെയ്തു പോകും അപ്പോൾ ഏറ്റവും വളരെ ഷാർപ്പായിട്ടുള്ള അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ബോക്സിലുള്ള എല്ലാ ഉപകരണങ്ങളും കറക്റ്റാണെന്ന് കുട്ടികൾ മാത്രമല്ല അവരെ ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് മിക്കവാറും കുട്ടികളെ ഈ സ്ക്രൂ ലൂസായിട്ട് ഇതിങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ 9 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോൾ അതങ്ങ് സ്ലിപ്പ് ചെയ്തു പോയി ലേശം 1-2 മില്ലിമീറ്റർ കൂടുന്നു കുറയുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ക്രൂ എല്ലാം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കണം ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുന്ന ബോക്സിലുള്ള പ്രൊട്രാക്റ്റർ വളരെ കൃത്യമായിരിക്കണം സ്കെയിലിൽ പലപ്പോഴും ബോക്സ് നടക്കുന്ന സ്കെയിൽ നോക്കിയാൽ അതിൽ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല 1, 2, 3 എല്ലാം മയഞ്ഞു പോയിട്ടുണ്ടാവും സ്കെയിലിന്റെ അറ്റം പലപ്പോഴും പൊട്ടിയ കഷ്ണങ്ങളായിരിക്കും ആ നേർരേഖ വരക്കുമ്പോൾ ഈ പിന്നെ നമ്മളെ വാഹനം ജമ്പെന്ന് ഈ ഹമ്പെന്ന് ചാടുന്ന മാതിരി ഒന്ന് ജമ്പ് ചെയ്തിട്ടാണ് പോവുക അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഏത് തരം ചാർട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഏത് തരം പേന ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് സ്കെയിൽ ചെയ്ത് പെർമനന്റ് മാർക്കർ രണ്ട് തരവും പരിചയപ്പെടുത്തി പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടോ
ഈ കുടിക്കുന്ന വെള്ളം ഒരിക്കലും അവരെ കൈ എടുത്തുന്ന അകലത്തിൽ തൊട്ടടുത്ത് വെക്കരുത്. ഒരിക്കലും പാടില്ല. കാരണം നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ലെവലേഷം വെള്ളം ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ ചാർത്തിൽ ആ കളറിലേക്ക് വീണാൽ എല്ലാം പോയി, അതുവരെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ അത് കയ്യെത്താത്ത അകലത്തിൽ ലേശം മാറ്റി തന്നെ വെക്കണം, നിർബന്ധമായിട്ടും വെക്കണം. പിന്നൊന്ന്, പല കുട്ടികൾക്കും കൈ വേർക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിലും ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ട് വേർക്കും, കൈക്ക് നനവുണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ടും നല്ലൊരു കോട്ടൺ തുണി, അത് ചെറിയ ടവലല്ല, നല്ല കോട്ടൺ തുണി തന്നെ നിങ്ങൾ കൊണ്ടുപോകണം, കൈ റെഡിയാക്കണം. ചിലപ്പോൾ സ്കെയില് വെച്ച് നേർരേഖ വരക്കുമ്പോൾ മഷി അതിൽ ആ സ്കെയിലിന്റെ പക്കത്താവാം, അത് ചാർട്ടിലേക്ക് പടരാം. അപ്പോൾ അതിനുള്ള മറ്റൊരു മാർഗം ഇതാണ്. നിങ്ങൾ ചില കളർ ചെയ്യുമ്പോൾ നേർരേഖ സ്കെയില് വെച്ച് വരക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഈ സ്കെയില് കമഴ്ത്തി വെച്ചാൽ, നമ്മൾ സാധാരണ 1, 2, 3 ആ അങ്കനം കാണുന്ന രൂപത്തിലാണല്ലോ വെക്കുക, അങ്ങനെയാണെങ്കിൽ അത് പിന്നെ നമ്മളെ പേപ്പറിൽ പതിഞ്ഞിട്ടാണ് ഉണ്ടാവുക ആ വക്ക്. അതിന് പകരം തിരിച്ച് വെച്ചാൽ എന്താണ്, ആ അറ്റം ഒന്നുയർന്നു നിൽക്കൂലേ, ഒന്നുയർന്നു നിൽക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതിലുള്ള മഷി ഒരിക്കലും ചാർട്ട് പേപ്പറിൽ ആവില്ല. അപ്പോൾ സ്കെയില് നീക്കുന്ന സമയത്ത് ഒരിക്കലും കളർ മറ്റുള്ള സ്ഥലത്തേക്ക് വരില്ല. ഇതൊക്കെയാണ് ചില ടിപ്സ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വരക്കുന്ന അളക്കുന്ന സമയത്ത് എന്തായാലും പിന്നെ പെൻസിലുള്ള വരിയെല്ലാം നേരെ തന്നെയാണ്. കളർ ഉപയോഗിച്ച് നിങ്ങൾ മാർക്കർ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് വരക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരക്കുന്നുണ്ടെങ്കിൽ സ്കെയില് തിരിച്ചു വെക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഓരോന്നും ഇങ്ങനെ വിട്ട് മറ്റൊന്ന്, നമ്മൾ കളർ ചെയ്ത് അവസാനം ഫിനിഷിങ്ങിലേക്ക് വരികയാണ്. എല്ലാ കളങ്ങളും ഇങ്ങനെ കളർ പുറത്ത് കൊടുത്ത് കൊടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളെന്ന് കൊടുത്തിട്ടായിരിക്കും പുറത്ത് വരുന്നത്. എന്തായാലും കളർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കൈയിന്റെ ഈ ഭാഗം നോക്കിയാൽ കളറ് പലപ്പോഴും, അതായത് നമ്മൾ ചാർട്ട് കൊടുത്ത പല കളറും കയ്യിലായിട്ടുണ്ടാവും. ഈ കൈ എവിടെയെല്ലാം വരുന്നത് അവിടെയൊക്കെ ചാർട്ടിൽ ആ കളറാവും. എന്ന് വെച്ചാൽ നമ്മൾ ചാർട്ട് വൃത്തികേടാവും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഒരു നല്ല A4 പേപ്പർ നിങ്ങളെ കൈയിന്റെ ചുവട്ടിൽ എപ്പോഴും ഉണ്ടാവണം. അതായത് ഈ കൈ ഡയറക്റ്റ് ആയിട്ട് ചാർട്ട് കുത്തരുത്. അപ്പോൾ കൈ വെക്കുന്നത് എവിടെയായിരിക്കണം? ഈ പേപ്പറിലായിരിക്കണം. അപ്പോൾ നമ്മളെ കൈ എവിടെയെല്ലാം പോകുന്നത് അതിനനുസരിച്ച് ഈ പേപ്പർ നീക്കി നീക്കി കൊണ്ടോണം. നേരിട്ട് ചാർട്ടിൽ തൊടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രവും അതിൻ്റെ ഭാഗവുമായിട്ടുള്ള വരയും മറ്റേ കളറിങ്ങും അല്ലാതെ മറ്റൊന്നും പേപ്പറിൽ, നിങ്ങളെ ചാർട്ട് പേപ്പറിൽ ഒരു പോയിന്റ് പോലും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കളർ കൊണ്ട് ഒന്ന് തൊട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിറം വന്നു കഴിഞ്ഞു. മറ്റൊന്ന്, ബോർഡർ വരക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വലിയ മീറ്റർ സ്കെയിലും എടുത്ത് പോകണമെന്നില്ല. ബോർഡർ വരക്കണം എന്നൊരു നിർബന്ധമില്ല. പല ചിത്രങ്ങൾക്കും ചിത്രം കംപ്ലീറ്റ് ആയാൽ ബോർഡർ വരക്കാൻ സ്ഥലവും ഉണ്ടാവില്ല. ഇനി നമ്മൾ നന്നായി വരച്ചിട്ട് ബോർഡർ വരക്കുമ്പോൾ ലേശം അങ്ങ് വളഞ്ഞു പോയാലും കുഴപ്പം തന്നെ. പിന്നെ നിർബന്ധമായിട്ടും നിങ്ങളെ ചിത്രത്തിന് നിങ്ങളൊരു പേര് നേരത്തെ കണ്ടുവച്ചിരിക്കണം. അത് ആ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഒരു പേര് നിർബന്ധമാണ്. പലരും, പല ടീച്ചേഴ്സും രക്ഷിതാക്കളും കുട്ടികളും അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞു വരുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അത് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കണ്ടെത്തണം ആ ചിത്രത്തിന് ഒരു പേര്. നിങ്ങൾ അത് ചിത്രമായാലും മോഡലായാലും പസിലായാലും അല്ലോ ഗെയിമായാലും ഒക്കെ അതിനൊരു പേര് അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ എന്താ, ഞാനൊരു പേര് പറഞ്ഞാൽ എന്താ പ്രശ്നം? എല്ലാ കുട്ടികളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതേ പേര് തന്നെയല്ലേ ഇടുക? അതല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പേര് മനഃപൂർവ്വം ഞാൻ പറയാതിരിക്കുന്നത്. മറ്റേ ഒരു സ്വകാര്യം കൂടെ പറയാം, പേരിടുന്നതിൽ ഞാൻ മഹാമോശക്കാരനാണ്. ഇനി ആരും പേര് എന്ന് പറഞ്ഞിട്ട് ദയവായിട്ട് എന്നെ വിളിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇപ്പോഴും ഒരുപാട് കൂട്ടുകാരും രക്ഷിതാക്കളും ടീച്ചേഴ്സും ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കുട്ടികളെ ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും വർക്കിൽ, അതായത് ശില്പശാലയാണിപ്പോൾ ഒരു ദിവസം മുഴുവൻ ഒരു സ്കൂളിൽ ചെലവഴിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളും എല്ലാം കൂടെയുള്ള ഒച്ചേൻ്റെ ഇടക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ പിന്നെ വാട്സപ്പിൽ നിങ്ങളെ ആവശ്യവും ആള് പരിചയപ്പെടുത്തിക്കൊണ്ട് വോയിസ് ഇട്ടാൽ മതി. ഞാനത് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. എല്ലാ ദിവസവും മറുപടി പറയും. അത് ഏറ്റവും സാവകാശത്തിൽ എടുത്ത് കിട്ടുന്ന ഒരു പിന്നെ അറസ്റ്റുള്ള സമയത്ത് ഞാൻ നോക്കിയിട്ട് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. ഓക്കെ.
അപ്പോ ജ്യോമെട്രിക്കൽ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇനി ഒന്നും കൂടെ നമ്മൾ 3 മണിക്കൂറുണ്ട്, അവസാനിപ്പിക്കാൻ പറഞ്ഞ കൃത്യമായിട്ട് അവസാനിപ്പിച്ചിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ 1 ചാർട്ടായിരിക്കും വരച്ചത്, 2 ചാർട്ട് വരച്ചവരുണ്ടാവും, 3 എണ്ണം വരച്ചവരുണ്ടാവും, 1 വരച്ച് 2-ാമത്തെ വരച്ച് തുടങ്ങിയവരുണ്ടാവും, ഇല്ലെങ്കിൽ 3 കംപ്ലീറ്റ് ആയവരുണ്ടാവും. എന്തായാലും നിങ്ങൾ ആദ്യത്തെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ചാർട്ട് അത് എത്ര സമയം കൊണ്ടാണോ വരയ്ക്കുന്നത്, പിന്നെ ഒരു 1/2 മണിക്കൂറെങ്കിലും 10 മിനിറ്റെങ്കിലും ബാക്കിയുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ചാർട്ടിന്റെ പണി തുടങ്ങിയിരിക്കണം. അതായത് ഒരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല 1 ചാർട്ട് ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല 1 ചാർട്ടിന്റെ പണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ 2-ാമത്തോ 3-ാമത്തോ ചെയ്യാവൂ. അല്ലാതെ 3 എണ്ണം തികക്കണ്ടിട്ട് ആദ്യത്തെ ചിത്രം പെർഫെക്ഷൻ ഇല്ലാതെ പോവരുത്. ആദ്യത്തെ ചിത്രം ഏറ്റവും നന്നായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വരക്കാം. അപ്പോ ജഡ്ജസ് കാര്യമായിട്ട് നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ മെയിൻ ചാർട്ട് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാർട്ട്, ആ ചാർട്ട് വെച്ചാണ് പിന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്, അതിലുള്ള ആശയങ്ങളാണ് ജഡ്ജസിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിനോട് നിങ്ങൾ 2-ാമത്തോ 3-ാമത്തോ ചാർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചാർട്ടിനോട് ബന്ധപ്പെട്ടതായിരിക്കണം 2-ാമത്തതും 3-ാമത്തതും ചാർട്ട്. ഉദാഹരണത്തിന് വൃത്തങ്ങളാണ് ആദ്യം എടുത്തതെങ്കിൽ 2-ാമത്തോ 3-ാമത്തോ വൃത്തങ്ങൾ കൊണ്ട് തന്നെയായിരിക്കണം. നേർരേഖ കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെയായിരിക്കണം. ചിലർ ടെസലേഷനാണ് എടുക്കുന്നതെങ്കിൽ ആ 3 എണ്ണവും ടെസലേഷൻ രീതിയിലാവുന്നതാണ് നല്ലത്. അതായത് ആദ്യത്തെ ചാർട്ടിനോട് ബന്ധിപ്പിച്ചുള്ളതാണ് 2-ഉം 3-ഉം ചാർട്ടുകൾ. ഇത് 2-ഉം 3-ഉം വരക്കുന്നവരോടാണ് ഇങ്ങനെ പറയാനുള്ളത്. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ഏറ്റവും നല്ല 1 ചാർട്ടാണ് വരക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും സംഘാടകരായാലും 3 എണ്ണം വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 3 എണ്ണത്തിന്റെ പ്ലാനിങ്ങോട് കൂടി തന്നെ പോവുക. പക്ഷേ അതിനുവേണ്ടി ഏറ്റവും നല്ല ചാർട്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് നിങ്ങൾ വരച്ചിരിക്കണം. അപ്പോൾ അത് വരച്ച് പിന്നെ പേര് കൊടുക്കുന്നത് ചിലപ്പം ഈ തിരക്കിനിടയിൽ ആ ചാർട്ട് തന്നെ പേരെഴുതുകയാണ്. ചിലപ്പോൾ നല്ല ചിത്രം കേടാവാൻ, അതായത് പേരെഴുതിയിട്ട് മോശമായി പോയത് തന്നെ, അതിന് നിങ്ങളുടെ കയ്യിൽ വീണ്ടും ചാർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചാർട്ടിൽ ഒന്ന് എഴുതി നോക്കുക അതിന്റെ മേലെ. അപ്പോ നന്നായി അപ്പോ 2-ഓ 3-ഓ 1 എണ്ണം എടുത്തിട്ട് എഴുതാൻ ഏറ്റവും നന്നായിട്ട് എഴുതിയത് അതൊരു ഫ്ലേപ്പ് പോലെ, റിബൺ പോലെ മുറിച്ചിട്ട് വേണമെങ്കിൽ നമ്മളെ ചാർട്ടിന്റെ മേലെ ഒട്ടിച്ചു വെക്കാം. ഇനി അതിൽ തന്നെ ഒട്ടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ പിൻ ചെയ്താൽ മതി. ഇനി പിൻ ചെയ്യേണ്ട, അതിന്റെ തൊട്ടടുത്ത് ചേർത്ത് വെച്ചാൽ തന്നെ പോരെ, അത് തന്നെ മതി. ഇനി അതിൽ തന്നെ എഴുതണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിൽ തന്നെ എഴുതിക്കോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. യെസ്, പിന്നെ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിർത്താൻ ആവശ്യപ്പെട്ട് നിങ്ങൾ നിർത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ചിട്ട് വന്നതിന് ശേഷമാണ് ജഡ്ജസ് നിങ്ങളെ സമീപിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളെ ചാർട്ട് എങ്ങനെയാണ് വെക്കേണ്ടത്? ആ വരച്ച രൂപത്തിൽ തന്നെ വെക്കുമ്പോൾ മറ്റേതെങ്കിലും കുട്ടികളോട് തന്നെ അബദ്ധം വരാൻ സാധ്യതയില്ലേ, വെള്ളം വീഴാൻ സാധ്യതയില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുപോയ എൻ്റെ ബാക്കി ചാർട്ട് ഉണ്ടാവും, 2-ഉം 3-ഉം ചാർട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ആ വേറൊരു ചാർട്ട് ഈ ചിത്രത്തിന്റെ മേലെ എടുത്തു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ചിത്രം തിരിച്ചു വെക്കണം. തിരിച്ചു വെക്കുമ്പോൾ മണ്ണിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിന്റെ മേലെ നിങ്ങളെ ബോക്സും കളറും ഒക്കെ വെച്ചാൽ അവിടുന്ന് പാറിപ്പോവില്ല. അപ്പോൾ ആരെങ്കിലും ഒരു വെള്ളം തെറിക്കുകയോ അങ്ങനെയോ ചെയ്താൽ നിങ്ങളെ ചാർട്ടിന്റെ മേലെ ആവില്ല, മേലെയുള്ള പേപ്പറിലേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വരച്ച ഏറ്റവും നല്ല ചാർട്ട് അത് തിരിച്ചു വെച്ച് അതിന്റെ മേലെ മറ്റ് കാലി ചാർട്ടുകളും വെച്ച് വേണമെങ്കിൽ ന്യൂസ് പേപ്പറും വെച്ചിട്ട് വേണം. സ്കെയില്, ബോക്സ്, ഇങ്ങനെയുള്ള കളർ, ഇതൊക്കെ വെയിറ്റ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പാറിപ്പോവില്ലല്ലോ. യെസ്. എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി, തിരിച്ചു വരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെ കൈക്ക് നനവുണ്ടാവും. ചിലപ്പോൾ കൈ കഴുകുന്നിടയ്ക്ക് നിങ്ങളെ ഡ്രസ്സിലൊക്കെ, യൂണിഫോമിലൊക്കെ ചിലപ്പോൾ വെള്ളം തെറിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു കാരണവശാലും കൈക്ക് നനവുണ്ടാവരുത്. അതൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ തിരിച്ചു വന്ന് ഇതൊക്കെ നിവർത്തി വെച്ച് ജഡ്ജസ് വരാനായി കാത്തുനിൽക്കുക. ജഡ്ജസ് വന്നാൽ അവർ ചോദിക്കുന്നതിന് മുമ്പ്, അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ പ്രസന്റേഷൻ തുടങ്ങിക്കൊള്ളണം. നിങ്ങളെടുത്ത് പരമാവധി അവർക്ക് 5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ സമയം കിട്ടൂ.
അത് തന്നെ കിട്ടില്ല ജ്യോമെട്രിക്കൽ ചാർട്ടറിലൊക്കെ വേഗം നോക്കി പോകേണ്ടതായിരിക്കും പക്ഷേ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ട സമയമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വരച്ച ചിത്രത്തെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി നേരത്തെ അതൊരു മനസ്സിൽ ഒരുക്കി വെക്കണം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ രസമുള്ള ഭാഷയിൽ പാഠഭാഗങ്ങളുമായി കോർത്തെടുക്കിക്കൊണ്ടും പല ചിത്രത്തിലും പിന്നെ യു പി തലത്തിലുള്ളതാണെങ്കിൽ സമാന്തര രേഖകൾ വരുന്നുണ്ട് സ്ക്വയർ നമ്പർ വരുന്നുണ്ട് ക്യൂബിക് നമ്പർ വരുന്നുണ്ട് ആ പാഠഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അതിനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ നിങ്ങൾക്കുള്ള ആശയങ്ങൾ പറയാം അതുപോലെ പിന്നെ ഹൈസ്കൂളിലുള്ള കുട്ടികളാണെങ്കിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലുള്ള കാര്യമാണ് പറയേണ്ടത് അപ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിലുള്ളതാണ് അതുകൊണ്ട് ഒമ്പതും പത്തും ഞാൻ പറയേണ്ടതെന്ന് അങ്ങനെ വിചാരിക്കരുത് എട്ടാം ക്ലാസ്സിലുള്ള കുട്ടി തീർച്ചയായും ഒമ്പതും പത്തിൻ്റെയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കണം അതുപോലെ അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടി ആറിലെ ഏഴിലെയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കണം കാരണം നിങ്ങളെ മത്സരം ഏഴാം ക്ലാസ്സുകാരോടാണ് ഓക്കെ അപ്പോൾ അത് കുട്ടീൻ്റെ ഇതിനപ്പുറമല്ലേ അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അതല്ല ചെയ്യേണ്ടത് നിങ്ങൾ അഞ്ച് ആറ് ഏഴ് ഒരു യൂണിറ്റ് ആയിട്ടാണ് യു പി ഒരു യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് അഞ്ചിലെ കുട്ടി വരയ്ക്കുന്ന കുട്ടി അതിൽ ഏഴിലെയുള്ള ആശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ടീച്ചേഴ്സ് അത് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം ആ പാഠഭാഗം ലേശം ഒന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും ഓക്കെ ഇതൊക്കെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചാണ് നിങ്ങൾ പുറപ്പെടേണ്ടത് ഒരുക്കം നടത്തേണ്ടത് ഇതൊക്കെ മനസ്സിലുണ്ടാവണം പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കണം അപ്പോൾ കഴിയുന്നതും ടീച്ചേഴ്സ് അവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടാൽ എല്ലാ കുട്ടികൾക്കും അതൊരു സൗകര്യമായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.